ലോറിയ ന്യൂസ് ടിവിയിലൂടെ ഈ പ്രഭാത ധ്യാനം ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. സക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1:13 വാക്യം. എലിസബത്തിൻ്റെ വന്ധ്യത ആ സക്കരിയ കുടുംബത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ ഒരനുഭവമായിരുന്നു. പുരോഹിതനായ ഒരു അനന്തരാവകാശി ഇല്ലാതെയായി പോകുമല്ലോ എന്നുള്ള വേദന സക്കരിയാവിനെ തകർത്തു. എങ്കിലും അവർ ദൈവാശ്രയത്തോടുകൂടി പ്രാർത്ഥനയോടും ജാഗരണത്തോടുകൂടിയും ദൈവസേനയിൽ ചെലവഴിച്ചു. ഒരു കാര്യം അവർക്ക് ഉറപ്പാണ്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ കൈപ്പേറിയതായ അനുഭവങ്ങളിൽ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അവൾ ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകും. ഒരു ദിവസം പ്രാർത്ഥനാ മുറിയിൽ ഗബ്രിയേൽ എന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി, സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാനിതാ വന്നിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത അറിയിച്ചു. പ്രിയമുള്ളവരെ, മാനുഷികമായ ബുദ്ധിക്ക് അസാധ്യമെന്ന് തോന്നുന്നതായ നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ മടുത്തുപോകാതെ ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ടെത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ നീ മുന്നോട്ട് ജീവിച്ചാൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങിയാൽ നിന്റെ കുടുംബത്തിൻ്റെ ഏത് കെട്ടുകളും പൊട്ടുക തന്നെ ചെയ്യും. തലമുറയ്ക്ക് അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏത് എരിഹോ മതിലുകളും ദൂതൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങിയാൽ തകർന്നു വീഴുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് നീ അനുഭവിക്കുന്നതായ വേദനയുടെ മുമ്പിൽ മടുത്തുപോകാതെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, നിശ്ചയമായും ദൈവം നമ്പുരാൻ നിനക്ക് ഒരു ഉത്തരം നൽകുക തന്നെ ചെയ്യും. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റിയാലും താമസിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഒരു മറുപടി നിന്നെ കാത്തിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയം നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കണ്ടെത്താത്ത ചില വിഷയത്തിന് മുമ്പിൽ മനസ്സ് വിങ്ങി നിൽക്കുന്നതായ ചില ജീവിതങ്ങളെ നീ സ്പർശിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവരുടെ പ്രാർത്ഥനാ മുറിയിൽ അവരുടെ ഞരക്കത്തിന് മുമ്പിൽ നിന്റെ ദൂതനെ ഉത്തരവുമായി നീ അയച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.